നമസ്കാരം. ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പദവിയിൽ നിന്ന് നീക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വം. പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ സ്വകാര്യ ഏജൻസികളുടെ നേതൃത്വത്തിൽ അഭിപ്രായ സർവേയും ആരംഭിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും കൊടകര കുഴൽപ്പണ കേസും പാർട്ടിക്ക് സംസ്ഥാനത്തെ വലിയ അപമാനമുണ്ടാക്കി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സുരേന്ദ്രന് പകരം പരിവാർ സംഘടനാ നേതാക്കളെ പ്രസിഡന്റാക്കി മുഖം രക്ഷിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന 3.5 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ സുരേന്ദ്രന് ബന്ധമുള്ളതായി ആരോപണം ഉയർന്നിരുന്നു. സുരേന്ദ്രനെ തൃശൂരിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. തെളിവുകൾ സുരേന്ദ്രനിലേക്ക് നീളുകയും അറസ്റ്റുണ്ടാവുകയും ചെയ്താൽ അത് പാർട്ടിക്ക് വൻ തിരിച്ചടിയാകുമെന്ന ഭയം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. മഞ്ചേശ്വരത്ത് അപരനെ മാറ്റാൻ 2 ലക്ഷം രൂപയും സ്ഥാനാർത്ഥിയാകാൻ സി കെ ജാനുവിന് 10 ലക്ഷം രൂപയും നൽകിയത് പാർട്ടിക്ക് തിരിച്ചടി തന്നെയാണ്. രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയായിട്ടും ഒന്നിൽ പോലും വിജയവും കണ്ടില്ല. ലക്ഷങ്ങൾ ചെലവിട്ട് സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തിയത് അപഹാസ്യമായി. കുഴൽപ്പണ വിവാദം കൂടിയായതോടെ സുരേന്ദ്രനെ ഇനിയും ചുമക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. നിലവിലെ സംസ്ഥാന നേതാക്കളായ എൻ രാധാകൃഷ്ണൻ, പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരെ പരിഗണിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമില്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽ സ്വാധീനമുള്ളവരെയും നോട്ടമിടുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി, ബി എം എസ് തുടങ്ങിയ ഉപസംഘടനാ നേതാക്കളെ പ്രസിഡന്റാക്കാനും നീക്കമുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച IAS IPS നേതാക്കളെയും ലക്ഷ്യമിടുന്നുണ്ട്. ടി പി സെൻകുമാർ, സി വി ആനന്ദബോസ്, ജേക്കബ് തോമസ് എന്നിവരുടെ പേരുകളും ഉയർന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തോട് ചായവുള്ളയാളെയും നേതൃത്വത്തിലെടുക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ബിജെപിക്ക് രാഷ്ട്രീയ മുന്നേറ്റമുണ്ടാകണമെങ്കിൽ ന്യൂനപക്ഷ പിന്തുണ വേണമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. RSS പിന്തുണയുള്ള കുമ്മനം രാജശേഖരനെ വീണ്ടും പ്രസിഡന്റാക്കാൻ നിർദ്ദേശം ഉയർന്നുവെങ്കിലും കേന്ദ്രമന്ത്രി വി മുരളീധരനും ചില കേന്ദ്ര നേതാക്കൾക്കും എതിർപ്പ് തന്നെയാണ്. ഏതായാലും സുരേന്ദ്രനെ അധ്യക്ഷ പദവിയിൽ അധികം നാൾ ഉണ്ടാവുകയില്ല എന്ന കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. ഏകദേശം 1.5 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. ഏതാണ്ട് 100 ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഒരുപക്ഷെ മൊഴി പരിശോധിച്ചതിന് ശേഷം വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും സുരേന്ദ്രനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി മാനം രക്ഷിക്കാൻ തന്നെയാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിൻ്റെയും തീരുമാനം.